ജീവനുള്ളവരുടെ തലവനും മരിച്ചുപോയവരുടെ നാഥനുമായ മശിഹാദബ്രാനേ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാലും ജീവിക്കും എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവൻ ഞാൻ പുനരുത്ഥാനവും ജീവനും രക്ഷകനുമാകുന്നു എന്ന് നീ നിർവ്യാജമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച് ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന നിന്റെ ദാസന്റെ ആത്മാവിനെ കൃപയോടെ നീ സ്വീകരിച്ച് വാത്സല്യപൂർവം ആശ്വസിപ്പിച്ച് നീ ധൈര്യപ്പെടുത്തണമേ. സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസസ്ഥലങ്ങളിലേക്ക് ഈ നിന്റെ ദാസിയെ നീ ദയിച്ചുകൊള്ളണമേ. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കാനും ഈ നിന്റെ ദാസിക്ക് നീ സംഗതിയാക്കരുതേ. കർത്താവേ, അറിവോട് അറിവ് കൂടാതെയോ മനസ്സോട് മനസ്സ് കൂടാതെയോ ഈ ദാസിയുടെ പാപങ്ങളെ നീ പൊറുക്കണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യലോകം ആരംഭിക്കുകയും ചെയ്യുന്നതായ അവസാനത്തേതും ആദ്യത്തേതുമായ ആ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്കെല്ലാവർക്കും നീ അനുഭവയോഗ്യമാക്കി തീർക്കുമാകണമേ. ഈ ലോക
ദുഃഖമായയിൽ പെട്ടുവലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദുരസ്ഥന കോലമായി മൃത്യു വരും നിന്നെ കാലും കൈയും കെട്ടി കൊണ്ടുപോവാ
ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനമാകുന്നു. എന്നിൽ മരിച്ചാലും ജീവിക്കുമെന്നരുളിയ കർത്താവേ, നിന്നിലുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടുകൂടെ ജീവിച്ച ശേഷം അങ്ങയുടെ വിളി കേട്ട് തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനെ നീ ചേർത്തുകൊള്ളേണമേ. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് നിന്നും പ്രമോദങ്ങളുമുണ്ടല്ലോ. ആ അനുഭവത്തിലേക്ക് ഈ നിന്റെ ദാസിയെ നീ വിളിച്ചു വേറ്റേണമേ. പിതാവായ ദൈവസന്നിധിയിൽ പുത്രനായ യേശുവിനോടൊപ്പം ഈ നിന്റെ ദാസിയും ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെയും രക്തസാക്ഷികളുടെയും ഗണത്തിൽ ഈ നിന്റെ ദാസിയും ചേർക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ ദാസി ദാസിയുടെ ആത്മാവിനെ ഞങ്ങളെ എല്ലാവരെയും നീ ആശ്വസിപ്പിച്ച് സ്വർഗീയ സമാധാനം കൊണ്ട് ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ.
Thank you.
സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയി ആശ്രയമാരുള്ളൂ സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോ ആശ്രയമാരുള്ളു സ്നേഹിതന്മാർ വന്ന ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നേർത്തുകിടും സ്നേഹിതന്മാർ വന്ന ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണു നേർത്തുകിടും ജീവന്റെ നായകൻ നേഗിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഉദലയാരുള്ളു ജീവന്റെ നായകൻ നേഗിയെ ചോദിച്ചാൽ ഇല്ലില്ലെന്നോതുവാൻ ഉദലയാരുള്ളു ഭാര്യ മക്കൾ ബന്ധു മിത്രരൂമം ജത്തിൽ ഖേദം വരുകിട്ടു മാർബിലടിക്കുന്നു ഭാര്യ മക്കൾ ബന്ധു മിത്രരൂമം ജത്തിൽ ഖേദം വരുകിട്ടു മാർബിലടിക്കുന്നു ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തപ്പോൾ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു ഏവേനും താൻ ചെയ്ത കർമ്മങ്ങൾക്കൊത്തപ്പോൾ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു കൺകേളടയുമ്പോൾ കേൾവി കൂറയുമ്പോൾ എൻ മണവാളനിൽ ക്രൂശിനെ കാണിക്കാം കൺകേളടയുമ്പോൾ കേൾവി കൂറയുമ്പോൾ എൻ മണവാളനിൽ ക്രൂശിനെ കാണിക്കാം ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യം നീ എനിക്കേകണേ ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിൻമുഖവാത്സല്യം നീ എനിക്കേകണേ ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയി
പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ, പരസുദനെ
വാസുദേവനെ എന്നു ഞാൻ ചേർന്നിടുമോ ശുദ്ധവും ശുഭ്രവുമായുള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷപാലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ ഇരുകരയും ജീവവൃക്ഷപാലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ വാനമരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേ വാനമരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ ഉരുമോദം ഭാരം വളരുന്നാവോ സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ ഉരുമോദം ഭാരം വളരുന്നാവോ വാനമരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേ വാനമരിൽ സ്തുതിനാദം സദാ മുഴങ്ങും ശാലേ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നു ഞാൻ ചേർന്നിടുമോ ചെയ്യുന്നു ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ദോഷമായിട്ടൊന്നും
അവനെന്നെ സ്നേഹിക്കുന്നു കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടും കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോടും കൂട്ടാളിയായി തീരുന്നു ഞാൻ ലോകസുഖമെന്തു തരും ആത്മക്ലേശമാതി ഫലം ലോകസുഖമെന്തു തരും ആത്മക്ലേശമാതി ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൽ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട ജീവനത്തിൽ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി ഉള്ളിലെനിക്കെന്തോ സുഖം തേജസ്വേറും ശക്തിനായുമുണ്ടാവിടെ
സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ്യ പാടിടും ഞാൻ. ഏറ്റവും മുടങ്ങിയിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നതെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ജീവശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളുടെ തൊക്ക് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. എപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്? കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവനെന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്തെ പാർപ്പിക്കും. യഹോവയെ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങളറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ, മനുഷ്യപുത്ര നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്നെ എഴുതി വയ്ക്കുക. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസഫിനും അവരോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കുക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക, അവ നിൻ്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കില്ലയോ എന്ന് നിൻ്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രൈമിൻ്റെ കയ്യിലുള്ള യോസഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രത്തെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാകും. അവരെൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകേ നിൻ്റെ കയ്യിൽ ഇരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തുനിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്ക് എല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി രണ്ട് ജാതിയായിരിക്കുകയില്ല എന്ന് രണ്ട് രാജ്യമായി പിരിയുകയുമില്ല. അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. ബാറയ്ക്കുമോ Thank you.
സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാതെ ഭാഗ്യമോർക്കോറുമേനി ആദി ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെൻ്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചെന്നിടാക്കെപ്പോഴെൻ്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നിടാ മുൻപേ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവ മാന്നിലുള്ള കാഷ്ട നീങ്ങി സ്വസ്ഥരായവ മന്നിലുള്ള കാഷ്ട താകൾ നീങ്ങി സ്വസ്ഥരായവ സ്വർഗഭാഗ്യ എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം ആതിൽ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറും ആതിൽ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറും ലോകബന്ധ ഭവനാം വിട്ടു പോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ രണ്ടിനാൽ ഞാരങ്ങി ഞാനും വാഞ്ചിച്ചിടുന്നു ആത്മാ വീണ്ടെടുപ്പ പുത്ര സന്തോഷത്തിലെത്തുവാം ആത്മാ വീണ്ടെടുപ്പ പുത്ര സന്തോഷത്തിലെത്തുവാ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം ആതിൽ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും ആതിൽ ഭാഗ്യമോർക്കും തോറുമേനി കാശയേറും ഇങ്ങു പേടും പാടുകൾക്ക ശ്വാസം പ്രാപിപ്പൻ്റെ മംഗളമോക്ഷപുരത്തി ലെപ്പോഴെത്തും ഞാൻ എൻ്റെ മംഗളമോക്ഷപുരത്തി ലെപ്പോഴെത്തും ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചീറ കൊണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പാറന്നെൻ്റെ മാണ സന്നിധോ ശീഘ്രം എത്തും പാറന്നെൻ്റെ മാണ വാളൻ സന്നിധോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം ആതിൽ ഭാഗ്യമോ
ആശയേറുന്നേ ആതിൽ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശയേറുന്നേ യേശു എൻ അടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂണാദാ യേശുവെ കണ്ടേ ഞാനോ ആശയത്തിൻ പൂണാദാ യേശുവെ കണ്ടേ ഞാനോ യത്ര മാധുരമാവ നാമമേനിക്കു പാർത്ത ഓർക്കും തോര തോരുമേ ആർത്തി മാഞ്ഞു പോകുന്നു ഓർത്തുവാരും തോരുമേ ആർത്തി മാഞ്ഞു പോകുന്നു ദുഃഖം ദാരിദ്ര്യമെന്നി വെക്കുണ്ടോ ശക്തി എന്മേ കൈക്കു പിടിച്ചു നാട തീക്കൊണ്ടു പോകും നാവേ കൈക്കു പിടിച്ചു നാട തീക്കൊണ്ടു പോകും നാവേ രോഗമെന്നെ പിടിച്ച് ദേഹം ചെയ്യിച്ചാലും മേ വേഗം വരുമെന്നാത് ദേഹം പുതുതാക്കിട വേഗം വരുമെന്നാത് ദേഹം പുതുതാക്കിട ശോഭേദാനി ദേവാസ്ത്ര ആഭരണമായി നൽകോ ശോഭേദാനി ദേവാസ്ത്ര ആഭരണമായി നൽകോ വമ്പേച്ച ലോകത്തിര വമ്പിൻ രുവോടാവോ മുൻപും പിൻപും മായാവേ അൻപോടെന്നെ നടത്തും മുൻപും പിൻപും മായാവേ അൻപോടെന്നെ നടത്തും ഈശോ നാടിസ്ഥാന ആശയവനിലാത്രേ ആശ്വാസത്തെ പൂണാദാ യേശുവെ കണ്ടേ ഞാനോ ആശ്വാസത്തെ പൂണാദാ യേശുവെ കണ്ടേ ഞാനോ ലോകമെനിക്കു വൈരി ലോകമെന്നെ തേജിച്ച ശോകമെന്നെനിക്കാതെ ഏതും ഭയപ്പെടാഞ്ഞ ശോകമെന്നെനിക്കാതെ ഏതും ഭയപ്പെടാഞ്ഞ വെക്കം തന്മടവാട്ടി യാക്കിടുമെന്നെ എന്ന് വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനോട്ടു വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനോട്ടു യേശു എന്നടിസ്ഥാന ആശയവനിലത്രേ ആശ
വിശ്വാസത്തിൻ പൂണാദാ യേശുവിൽ കണ്ടേ ഞാനു ആശ്വാസത്തിൻ പൂണാദാ യേശുവിൽ കണ്ടേ ഞാനു. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിനും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാ അന്തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ. ബാരക്കുമോ. യെരുശലേമിൻ ഇമ്പവിടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലേ പാടും കേടും എപ്പോളിങ്ങൊഴിയും. പാടും കേടും എപ്പോളിങ്ങൊഴിയും. ഭാഗ്യതലമേ പരിമള സ്ഥലം നീ ഭ്രയം പ്രയത്നം
ഇഷ്ടനാട കാവുകളും തോട്ടങ്ങളും തെല്ല കാട്ടുവാനി നയില്ലാത്ത കോട്ടമരങ്ങൾ കാട്ടുവാനി ഭാവ ഏരിയണം നാഥ
വെളിപാട് പുസ്തകം 22 അധ്യായം. വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസതോറും അതത് ഫലം കൊടുക്കുന്ന വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കുന്നു. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അത് അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ലോകമാഗംഭീരവാരീതിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുണ്ടെന്ന വീടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യോ ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടോ രക്ഷകന അന്ധശ്വാസം വാരെയോ ജീവൻ വച്ചിടോ രക്ഷകന അന്ധശ്വാസം വാരെയോ കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൽ വരവ് സമീപമാ മഹത്വ നാമത്തെ കീർത്തിപ്പാനാ ശക്തീകരിക്കാനേ ആത്മാവിന യാത്ര ചെയ്യോ ഞാൻ ക്രോശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടോ രക്ഷകന അന്ധശ്വാസം വരെയോ പൂർവ പിതാക്കള അപ്പോസ്തല ദൂരവെ ദർശിച്ച് ഭാഗ്യദേശ ആകെയാൽ ചെയ്താമെം നെണ്ണി ലാഭ അന്യരം നെണ്ണി ലോകമാതിൽ യാത്ര ചെയ്യോ ഞാൻ ക്രോശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടോ രക്ഷകന അന്ധശ്വാസം വാരെയോ
ഞരക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലോ കഷ്ടത്തിൽ കണ്ണുനെ കുടിച്ചെന്നാലോ ദേഹി ദുഃഖത്താക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂല മന്നാലോ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ യേശുവിൻ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോ ശുദ്ധ പാളുങ്കിൻ കാടൽ തീരത്ത് യേശുവിൻ പൊന്മുഖ മുത്തിടം ഞാ യാത്ര ചെയ്യും ഞാ ക്രോശ നോക്കി യാദം ചെയ്യും ഞാ യേശുവിനാ ജീവൻ വെച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം വരെയും ലോകത്തിൻ ബലത്തെ കോമളത്ത വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള രോഷാല നിത്യാഗ്രഹ യാത്ര ചെയ്യും ക്രോശ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ലോകം തേജിച്ചത സിദ്ധന്മാരോ നിർമ്മല ജ്യോതിസ ദൂതന്മാരോ രക്തസാക്ഷികള സ്നേഹിതരോ സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ ക്രോശ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ മാനവും ശക്തിയും യോഗ്യതയോ എന്നോ മീരിപ്പാത കുഞ്ഞാടിന് യോഗ്യം ലഭിക്കട്ടെ എന്നുമെന്നോ ഭാഗ്യം ഭവിക്കട്ടെ സാധുവിനോ യാത്ര ചെയ്യും ഞാൻ ക്രൂശ നോക്കി യോദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ജീവൻ വെച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ഹോവേ, ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു.
അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനേക്കാൾ കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. ദൈവത്തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യന പാടുപെട്ട് ക്രൂശിൽമേൽ മരിച്ചു. മനുഷ്യന പാടുപെട്ട് മരിച്ചു. ഇത്ര സ്നേഹ we
എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കും സാധു ജ്ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലും ദുഃഖിതനായ
ഓടിപ്പോയ മരുഭൂവിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും ഏറ്റം സ്നേഹചൂടോ ഡപ്പവുമായി വന്നിടും ആളയച്ചു കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ നീ പിന്നെയും അവിടെ പോകുന്നുവെന്ന് ചോദിച്ചു അതിന് യേശു പകലിന് 12 മണിനേരമില്ലയോ പകൽ സമയത്തെ നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല രാത്രിയിൽ നടക്കുന്നവനോ അവനെ വെളിച്ചമില്ലായക കൊണ്ട് ഇടറുന്നുവെന്ന് ഉത്തരം പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നുവെന്ന് അവരോട് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് കർത്താവേ അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു യേശു അവൻ്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത് ഉറക്കമെന്ന് നിദ്രയെക്കുറിച്ച് പറഞ്ഞുവെന്ന് അവർക്ക് തോന്നിപ്പോയി അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസർ മരിച്ചുപോയി ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാമെന്ന് പറഞ്ഞു ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാ എന്ന് പറഞ്ഞു ബാറയ്ക്കുമോ ശുദ്ധ സ്തുതിക്കും വീടെ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ പരിലസിക്കും സ്വർണ തേരുവീതി അതികൊതുക എന്നോ ഞാൻ ചെന്നിടുമോ
വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ മുത്തിനാൽ നിർമ്മിതമാ ഉള്ള പന്ത്രണ്ട് ഗോപുരമേ തവ മഹത്വം കണ്ടിട്ട് കാനന്നിപ്പാ മമ കണ്ണുകൾ പാരം കൊതിച്ചിടുന്നി വാനവർ സ്തുതിനാദം സദമുഴങ്ങ് ശാലേമിൽ വാനവർ സ്തുതിനാദം സദമുഴങ്ങ് ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചേർന്നിടുമോ അന്ധതയില്ല നാടേ ദൈവ തേജസ്സൽ മിന്നും വീടേ തവ വിളക്കാം ദൈവത്തെ കുഞ്ഞാടിനെ അളവന്നെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ കഷ്ടതയില്ല നാടേ ദൈവ ഭക്തരിൽ വിശ്രാമമേ പുകഴ് പെരുകും പൊത്തനേരശാലേമേ തിരുമാർവിൽ എന്നോ ഞാൻ ചാരിടുമോ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ ശുദ്ധവും ശുഭ്രവുമാ ഉള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷ ഫലങ്ങൾ പരിലസിക്കും ദൈവത്തിലുദ്യാനമേ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ കർത്തസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മിട്ടിടുന്ന സുരവരെ ചേർന്നങ്ങ് പാടിടുവാൻ ഒരു മോദം പാരം വളരുന്ന ഹോ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ പരസുദനെ എന്നോ ഞാൻ ചെന്നിടുമോ Thank you.
മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനുമല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങിയ അത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട്
കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് എറിയോന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നും പറഞ്ഞു. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു. ഞാൻ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു. ഞാൻ ആലകൾ പാടക ആടി ചെന്നാൾ അല്ലേലോരൽപ്പവുമില്ലേനിക്ക്. ആലകൾ പാടക ആടി ചെന്നാൾ അല്ലേലോരൽപ്പവുമില്ലേനിക്ക്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥ അഭയമായെന്ന നിഖിലുണ്ട്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥ അഭയമായെന്ന നിഖിലുണ്ട്. വിശ്വാസ ജീവിത പാടകഞാ സിയോ നഗരിയിൽ പോകുന്നു. ഞാ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു. ഞാ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു. ഞാ നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കുന്നുണ്ടായിടിലോ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കുന്നുണ്ടായിടിലോ. നാദനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങ് പോകുന്നു. ഞാ നാദനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങ് പോകുന്നു. ഞാ വിശ്വാസ ജീവിത പാടകിൽ ഞാ സിയോ നഗരിയിൽ പോകുന്നു. ഞാ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു. ഞാ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു. മരണ നിഴല് താഴ്വരയിൽ ശരണമായെനിക്കേശുണ്ട്. കാരളാലിഞ്ഞ കൈകൾ പിടിച്ചു താങ്ങി നടത്തുമേ അന്ത്യം വാരേ. കാരളാലിഞ്ഞു കൈകൾ പിടിച്ചു താങ്ങി നടത്തുമേ അന്ത്യം വാരേ. വിശ്വാസ ജീവിത പാടകിൽ ഞാ സിയോ നഗരിയിൽ പോകുന്നു. ഞാ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു. ഞാ വിശ്വാസ നായക യേശു വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരോ. കണ്ണു നീരൊക്കെയും വന്നു തീരോ. വിണ്ണിലൻ വീട്ടിൽ
ചെന്നു ചേരോ കണ്ണു നീരൊക്കെയു വന്നു തീരോ എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ എണ്ണിയാൽ തീരാത്ത തൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരത്തിൽ പോകുന്നു ഞാൻ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസ നായക യേശുവെ നോക്കി വിശ്രാമ ദേശത്ത് പോകുന്നു ഞാൻ.
പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, പ്രിയ മാതാവിൻ്റെ വേർപാടിൻ്റെ യോഗത്തിലായിരിക്കുന്നവരെ, നമ്മുടെ ദേശത്തെ അറിയപ്പെടുന്ന സാമൂഹ്യ മാധ്യമ മണ്ഡലങ്ങളിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട എക്കാലത്തെയും മെമ്പറായി നമ്മൾ എല്ലാവരും വിളിച്ചിരുന്ന രാധാമോഹൻ മെമ്പർ ഈ പത്തനാപുരം നിയോജകമണ്ഡലത്തിൻ്റെ കോൺഗ്രസിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ ഭവനത്തോടുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കുന്നതാണ്. ബഹുമാന്യരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഈ അമ്മച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിച്ച് നല്ല ഒരു മാതാവായി ഇവിടെ ജീവിച്ച് നമ്മെ വേർപെട്ടു പോയിരിക്കുന്ന അമ്മച്ചി, ഈ കുടുംബവുമായി എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനുപരിയായി ഈ ഇവിടുത്തെ കുടുംബാംഗങ്ങളുമായി ഒക്കെ വളരെ അധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അമ്മച്ചിയുടെ വേർപാട് വളരെയധികം വേദന ഉളവാക്കുന്നതാണ്. എങ്കിലും ദൈവ നിശ്ചയം സംഭവിച്ചിരിക്കുന്നു. ആ സമയത്ത് നമ്മളെല്ലാവരും ദൈവം വിളിക്കുമ്പോൾ പോകേണ്ടവരാണ്. എങ്കിലും വേണ്ടപ്പെട്ടവർ കടന്നു പോകുമ്പോൾ ബന്ധുക്കളെ സംബന്ധിച്ച് വളരെയധികം വേദന ഉളവാക്കുന്നതാണ്. എങ്കിലും
ഈ അമ്മച്ചിയുടെ ഈ യാത്രയപ്പ് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടും എൻ്റെയും ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. അതിലൊക്കെ ഉപരിയായി ഞങ്ങളുടെ സഹപ്രവർത്തകൻ അഡ്വക്കേറ്റ് അനു ജെ ബേബിയുടെ വല്യമ്മച്ചു കൂടിയാണ്. അനു ജെ ബേബി പിന്നീടാണ് പരിചയപ്പെടുന്നതെങ്കിലും ഈ വലിയാനയത്ത് കുടുംബവും മേലടത്തിരിക്കൽ കുടുംബവുമായിട്ടൊക്കെ വളരെയധികം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുവാനും ഇവരുടെയൊക്കെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങുവാനും അവസരം ലഭിച്ച വ്യക്തി എന്ന നിലയിൽ ഈ അമ്മച്ചിയുടെ വേർപാടിൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. അമ്മച്ചിയുടെ ആത്മാവിന് ജഗദീശ്വരൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവനും അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ടായെന്ന് പറഞ്ഞു. അവൻ അടുത്തിയെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ എഴുന്നേൽക്കുക എന്നേ ഞാൻ നിന്നോട് പറയുന്നു എന്നേ അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. അവനവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാൾ പാർത്തലേ രക്ഷപ്പെട്ടോരനകുടിയാകാശി പേർ വിളിക്കും നേരം കാണുമെൻ പെരും പേർ വിളിക്കും നേരം കാണും പേർ വിളി ക്രിസ്തൻ ശോഭധരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശം അപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ കാണും പേർ വിളിക്കും
ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടോ തോ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടോ തോ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ മായയിമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം മായയിമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം എൻ്റെ നായകന മന്നനെയോർത്തു ഞാൻ തൻ തിരുനാമത്തിനായി എൻ്റെ നായകന മന്നനെയോർത്തു ഞാൻ തൻ തിരുനാമത്തിനായി ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടോ തോ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടോ തോ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടോ തോ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടോ തോ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ മാർവോടാണ് ഞിടുമേ നേരായ
ഞാൻമാർവോടാണെ നീടുമേ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടു തൂ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടു തൂ ഞാൻ യേശുവെ വാഴ്ത്തിടുമേ എല്ലാ എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കേൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കേൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുവീർപ്പ് കൂടാതെ നമ്മൾ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരൻ ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അത്യന്തം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തുള്ള അള്ളപ്പാട് പ്രസംഗിക്കുന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങൾ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്ട പ്രവർത്തിക്കാനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടല്ലേ ആയിട്ടുമല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും ഭാവിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ.
Thank you.
Thank you.
കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ
നിത്യമാം പ്രഭാത ശോഭിത തിന്ന പാർത്തലെ രക്ഷപ്പെട്ടോരക്കരക്കോടി ആകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേര കൊണ്ടെന്നാ
ജീവനോരുടെ തലവനും തലവനും മരിച്ചുപോയവരുടെ നാഥനുമായി മശിഹ തമ്പുരാനെ, എന്നിൽ വിശ്വസിക്കുന്ന അയവനും മരിച്ചാലും ജീവിക്കും, എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിന് ഞാൻ പുനരുദ്ധാനവും ജീവനും രക്ഷകനുമാകുന്നു എന്നെ നിർവ്യാജമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിന്റെ പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ച് ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ ദാസിയുടെ ദാസി ആത്മാവിനെ കൃപയോടെ സ്ഥിരീകരിച്ച് വാത്സല്യപൂർവമായി ശുസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യാകരമായ വാസസ്ഥലങ്ങളിലേക്ക് ഇവളെ നയിച്ചു കൊള്ളണമേ. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറയുന്ന ശബ്ദം കേൾപ്പാനും ഇവൾക്ക് സംഗതിയാക്കരുതേ. കർത്താവെ, അറിവോടോ അറിവ് കൂടിയോ അറിവ് കൂടാതെയോ ഉള്ള ഇവരുടെ തെറ്റുകളെ പരിഹരിക്കണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തെയും ആദ്യത്തേതുമായ ഈ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. Thank you.
നാട്ടിൽ ചെന്നോ ശോതരോ തോ ഞാൻ യേശുവേ വാഴ്ത്തിടുമേ മായയിമ്പ വേടുന്നേ എൻ്റെ വേഗം ഞാൻ ചേർന്നിടുമേ ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയ ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ശുഭ